നല്ല ഭംഗിയാ കാണാൻ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞാൻ രാവിലെ ഹാപ്പി ആയിട്ട് എഴുന്നേറ്റ് മുറ്റം തൂക്കാൻ അങ്ങ് ഇറങ്ങി കേട്ടോ. രണ്ട് ദിവസമായി മുറ്റം തൂത്തിട്ട് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വീട്ടിൽ കരിയിലൊന്നും കിടക്കുന്നില്ല. ഈ പറയുന്ന വിട്ട് പുറത്തുനിന്നുള്ള കരിയിലൊന്നും വരത്തില്ല, പക്ഷേ ഈ ചെടിയുടെ ഇലയും പൂക്കളും എല്ലാം ഉണങ്ങി സൈഡിലെല്ലാം കിടക്കുമ്പോൾ ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ ഞാനിന്ന് ഞങ്ങൾക്ക് തൂത്തോണ്ട് വരുമ്പോൾ മനസ്സിലാവും എന്തോരം കരിയിലുണ്ടെന്ന്. അപ്പം ഞാൻ പണ്ടൊക്കെ ഉണ്ടല്ലോ, ഞാൻ അമ്മ തൂക്കാൻ പറയുമ്പോൾ ഞാൻ നേരെ അങ്ങ് തൂത്തു പോവും. എന്ന് വെച്ചാൽ സൈഡോ അരുവോ മൂലം ഒന്നും തൂക്കത്തില്ല. അതിനൊക്കെ ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അതിൻ്റെ ഇടയിലും എല്ലാം കഷ്ടപ്പെട്ട് തൂത്ത് കണ്ടോ, ഒരുപാട് കരിയിലുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പം ഞാൻ രാവിലെ തന്നെ ഫോണിൽ സീച്ചേട്ടൻ രാവിലെ ജോലിക്ക് പോയി, അപ്പം ഞാൻ ഫോൺ എടുത്ത് സീച്ചേട്ടനെ ഒന്ന് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് തൂക്കുകയാണ്. നിങ്ങളിങ്ങനെ തൂക്കുമ്പോഴൊക്കെ എന്തോ ചെയ്യണമെന്നറിയോ, വീട്ടിലെ അമ്മയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്നെങ്കിൽ വിളിക്കണം, അപ്പം നിങ്ങളുടെ പണിയും തീരും, നിങ്ങളുടെ തൂപ്പും കഴിയും എന്നുള്ള രീതിയിലാട്ടോ. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഫോണെടുത്ത് ആരെങ്കിലും ഒന്ന് വിളിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഈ പണികളൊക്കെ തീർക്കുന്നത്. അപ്പം ഇന്ന് ഈ പണി, ഇന്ന് വലിയ പണികളൊന്നുമില്ല. ഇന്നലെ വൈകുന്നേരം ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഇരുന്ന് തുടച്ചു, കാരണം അതുപോലെ പൊടി ഇടയിലൊക്കെ കിടക്കുക. അങ്ങനെ പിന്നെ മറ്റേ നമ്മൾ നിൽക്കുന്ന മോപ്പും കൊണ്ട് തുടയ്ക്കുമ്പോൾ അത് ഇടയൊന്നും തുടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു തുണിയും ബക്കറ്റും എടുത്ത് വെച്ചിരുന്ന് ഇരുന്ന് അരുവും മൂലം എല്ലാം തുടച്ച് നീറ്റാക്കി. അതുകൊണ്ട് എനിക്കിന്ന് പെരക്കകത്ത് വലിയ പണിയൊന്നുമില്ല, എല്ലാം നീറ്റാക്കി. അപ്പോൾ കണ്ടോ, ഇത്രയും പൊടിയുണ്ടായിരുന്നു, ആ ഇലകളുണ്ടായിരുന്നു ആ മുറ്റത്ത്. അപ്പോൾ ഇന്നത് ഇത് കഴിഞ്ഞിട്ട് എനിക്കിപ്പം മുറ്റത്തോട്ട് ഇറങ്ങണം കേട്ടോ. മുറ്റത്തോട്ട് നമ്മുടെ സൈഡിൽ ഞാൻ കുറച്ച് തുളസി തൈകളും കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കാട്ടിൽ നിന്ന് ഒരു വർഷം വന്നപ്പോൾ ഒരുപാട് തുളസി തൈകൾ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ മതിലിനോട് ചേർന്ന് നട്ട്. അപ്പോൾ അതെല്ലാം ഇപ്പം ദാ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലെല്ലാം ഇങ്ങനെ പോച്ച കിളിച്ച്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിലും ഞാനാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശവും എല്ലാം ഇങ്ങനെ ചെത്തിവാരി വൃത്തിയാക്കി ഇടുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്യുക. ഈ തുളസി നടുന്നതിന് മുമ്പാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ചെത്തി വരാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ എൻ്റെ തുളസിക്കുട്ടന്മാരെ നോവിക്കാതെ പതുക്കെ വേണമല്ലോ ചെയ്യാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ തുളസി തെറ്റി, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാനിതെല്ലാം കുറേ നട്ടുപിടിപ്പിക്കും. അപ്പോൾ ഈ തുളസി പൂക്കുമ്പോൾ അതിൻ്റെ ആ ഞൊട്ടങ്ങ് ഞെട്ടില്ലേ ഇങ്ങനെ, അതങ്ങ് പിച്ചി കളയണം ആ പൂവ്. ഇല്ലെങ്കിൽ പിന്നെ അങ്ങ് ഉണങ്ങി പിന്നെയും പുതിയ തൈകൾ വരും. അപ്പോൾ ഉണക്കാലത്ത് ഞാനിതെല്ലാം അങ്ങ് പിച്ചിക്കളയും. എന്നിട്ട് ഒരേ ലെവലിൽ എനിക്കിങ്ങനെ ആ മതിലിൻ്റെ ഇവിടെ ഇങ്ങനെ നിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഈ തൂമ്പയ്ക്ക് പിന്നിലൊരു കഥയുണ്ട്. ഇത് അപ്പൂൻ്റെ തൂമ്പയാട്ടോ, അപ്പൂന് കൃഷി ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ അവൻ ഉപയോഗിക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഇത് എൻ്റെ കയ്യാളാണ്. സത്യം പറഞ്ഞാൽ ഇത് വാങ്ങിയ പിന്നെ ഞാൻ എല്ലാം ചെയ്യും, ചെത്തി വാരുന്നത്, എവിടെയെങ്കിലും പോച്ചയ്ക്കുന്ന എല്ലാം നമ്മളെ കൊണ്ട് പറ്റും കേട്ടോ. നിങ്ങൾ നിങ്ങൾക്ക് നമുക്ക് വലിയ തൂമ്പ എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല, പറ്റുമായിരിക്കും ചിലർക്ക്, പക്ഷേ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഇതേലെ ഒരെണ്ണം വാങ്ങി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ കുഴയത്തും ഇല്ല, നമുക്ക് നമ്മുടെ വീടും പരിസരവും എല്ലാം നല്ല അടിപൊളിയാക്കി ഇടാം. അപ്പം ഞാനിതെല്ലാം പതുക്കെ നമ്മുടെ തുളസിയെ നോവിക്കാതെ എല്ലാം ചെത്തി വാരി ഇട്ടിട്ട് അത് അവിടെ നിങ്ങൾ വാരിക്കളയാൻ വേണ്ടിയാട്ടോ. അപ്പോൾ ദേ നോക്കിയേ, നല്ല നീറ്റായില്ലേ. ഇതെല്ലാ തവണത്തെയും എൻ്റെ കലാവിരുതാണ്, പക്ഷെ ഇത്തവണ ഇപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പുറത്തെ സൈഡും കൂടെ ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴത്തേന് അപ്പൂൻ്റെ ഒന്നാമത്തെ വിളി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് അവൻ ഉറങ്ങുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ എഴുന്നേറ്റു എന്ന്. അപ്പൊ എന്റെ രാവിലത്തെ പണി ഞാൻ അവിടെ ചെയ്തോണ്ട് വന്നപ്പോഴത്തേന് അപ്പു ഇടീട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അവന്റെ കൂടെ പോയി കിടന്നതാ. അവൻ എഴുന്നേക്കാൻ സമ്മതിച്ചില്ല, അങ്ങ് കിടന്ന് ഉറങ്ങി. എന്നിട്ട് എഴുന്നേറ്റ് ഇപ്പഴാ എഴുന്നേറ്റിട്ട് ഞാൻ വന്ന് ഇന്നലെ കുറച്ച് പൊറോട്ട വാങ്ങിയായിരുന്നു. ആ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കൂടെ ആവിയേറ്റാൻ വെക്കുക. എന്നിട്ട് ഞാൻ പൂച്ച, ഇവിടെ കുറച്ച് പൂച്ചയുണ്ട്, ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഒരു അമ്മ പൂച്ചി, ഒരു അച്ഛൻ പൂച്ചി, ഒരു കുഞ്ഞിപ്പൂച്ചി. അപ്പൊ ഞാനത് കിടക്കുന്ന സൈഡ് ആദ്യം ഈ മോളില് കിടക്കുമായിരുന്നു. അതെങ്ങനെയോ കുഞ്ഞിപ്പൂച്ച താഴെ വീണ്, അടുപ്പിക്കത്തില്ലെന്നേ. ഞാൻ കുറെ അടുക്കാൻ ശ്രമിച്ചു, പക്ഷേ നല്ല പൂച്ച ആന്ന് കാണിക്കും സിംഹത്തെ പോലെ. അപ്പൊ എനിക്ക് പേടിയാവും. പക്ഷെ തീച്ചയുടെ അടുത്ത് പോകും, പോടാന്നും പറഞ്ഞ് കൊണ്ട് വയ്ക്കും, വച്ചൊക്കെ കൊടുക്കും. എന്തെങ്കിലും ഞാൻ അടുത്ത് പോകത്തില്ല, ഞാൻ 1 മീറ്റർ ദൂരെ നിന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഓടിപ്പോരും. അപ്പൊ അവിടെ ഇപ്പൊ തള്ളപ്പൂച്ച അങ്ങ് പോയി, കുഞ്ഞിപ്പൂച്ച അതിന്റെ ഇടയിൽ പാത്തിരിപ്പുണ്ട്. അപ്പൊ ഞാനത് കിടക്കുന്ന നമ്മുടെ തുണി എഴുതുന്ന കല്ലില്ല അതിന്റെ മുകളിലായിരുന്നു.
അപ്പൊ അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബാക്ക് വശം എല്ലാം തൂത്ത് വൃത്തിയാക്കി ഇട്ട് കൊടുത്ത് എന്നിട്ട് പാല് തിളപ്പിച്ച് അവിടെ കൊണ്ടുവച്ച്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ അപ്പൊരു പാല് കൊടുക്കത്തില്ല, ഞാൻ ഫുള്ള് പൂച്ചയ്ക്കാണ് കൊടുക്കുന്നത്. കാരണം കുഞ്ഞല്ലേ, അത് വിശന്നിട്ടൊക്കെ ആക്കി. ഇതിന്റെ അകത്ത് ആവുമ്പോൾ പട്ടികളൊന്നും കേറത്തില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് അത് നിങ്ങൾക്ക് കിടക്കാം. അപ്പൊ ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് ഇനി അപ്പു എന്റെ അപ്പു കുഞ്ഞിനുള്ള സാധനങ്ങളെല്ലാം ഒന്ന് ആവി ഏറ്റുമാണ്. പിന്നെന്താ, അതുപോലെ ഞാൻ ഫോണിൽ സിനിമ ഇട്ട് എന്തെങ്കിലും കണ്ടോണ്ടിരിക്കാൻ പോവുക. പിന്നെ നമുക്ക് കുറേ മാങ്ങ കിട്ടി കേട്ടോ, മാങ്ങ കുതിച്ചായ എനിക്ക് കുറേ മാങ്ങ കിട്ടി. ചീച്ചേട്ടനാൻ എവിടുന്നോ കൊണ്ടുവന്ന് കേട്ടോ, മറ്റേ പെട്ടെന്ന് പുഴു കയറുന്ന മാങ്ങ ഏതാ ഞാൻ കാണിച്ചു തരാം. കിളിച്ചുണ്ടോ മാമ്പഴം അങ്ങനെ ഇതെല്ലാം മാങ്ങ ആർക്കെങ്കിലും പേരറിയോ? എന്തായാലും ഇത് കിട്ടി കേട്ടോ. അപ്പൊ ഇത് പഴുക്കുന്ന, സത്യം പറഞ്ഞാൽ പഴുക്കാൻ ഞാൻ നോക്കി നിൽക്കത്തില്ല, കുമ്പഴപ്പനാവുമ്പോഴേ ഞാൻ അങ്ങ് എടുത്ത് തിന്നുക. പിന്നെ ഞാൻ ലൈവിൽ വന്നപ്പോ കുറെ പേർക്ക് മിസ്സായെന്ന് പറഞ്ഞു, ഇനി ഞാൻ ലൈവ് വരുമ്പോ പറഞ്ഞിട്ടേ വരത്തുള്ളൂ കേട്ടോ. ഇന്നലെ ഞാൻ അത് ഞാൻ വെറുതെ ഇങ്ങനെ കേറി നോക്കിയതാ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം. അപ്പൊ വേറെ വിശേഷം ഒന്നുമില്ല. പിന്നെ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് ഇങ്ങനൊന്നും അല്ല കേട്ടോ, നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് അധികം വലിയൊരു പഞ്ചി നിറച്ച് പച്ചമാങ്ങ കൊണ്ട് തന്ന്. അപ്പൊ ഞാൻ കുറച്ചെടുത്ത് നമ്മുടെ വലിയ വലിയ കഷ്ണമായിട്ട് അരിഞ്ഞ മാങ്ങാച്ചാർ ഇടാന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത് വെച്ചേക്കാം. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ, അരി തിളപ്പിച്ച് ഊറ്റി വെച്ച് മീനൊക്കെ അരിയാൻ എടുത്ത് വെച്ച്. അപ്പൊ ഇത്രയേ ഉള്ളൂ, അപ്പൊ ഇതൊക്കെ കഴിച്ചിട്ട് കാണാം. അപ്പം ഇത്രയും പോരാ ഇന്നത്തേക്ക്, കാരണം നമ്മുടെ പൂച്ച വരുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. വരുന്നുണ്ട് കണ്ട, എവിടെയോ പോയിട്ടുള്ള വരവാ. എന്തായാലും ഞാൻ എന്താ ഇവിടെ പാലൊക്കെ ഒഴിച്ചു വെച്ച് അതിൻ്റെ മുകൾ വശമൊക്കെ ഞാൻ തൂത്തിട്ട് കൊടുത്ത് കുഞ്ഞിപ്പൂച്ച അതിൻ്റെ ഉള്ളിലുണ്ട്. അമ്മ വന്നു കഴിയുമ്പോഴത്തേന് ഇറങ്ങി വരും. വന്ന് കുഞ്ഞ് അവിടെ ഉണ്ടോ, സേഫായിട്ടുണ്ടോ എന്നൊക്കെ വന്ന് നോക്കുക കേട്ടോ. വിളിച്ചിട്ട് കുഞ്ഞിപ്പൂച്ച ഇറങ്ങി വന്നില്ല. കുടിച്ച ഇന്നെന്താ എന്നോട് ദേഷ്യപ്പെടാത്തേ? ഇങ്ങനെ ദേഷ്യപ്പെടാത്ത എന്താ? വല്ലതൊക്കെ കഴിക്കാൻ കിട്ടിയോ? എന്തുപറ്റി? എങ്കി കുടിച്ചോ. വെറുതെ കേട്ടോ, ഇപ്പൊ പാല് കൊടുത്തോണ്ടായിരിക്കും, വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ അടുത്തോട്ട് ചെയ്തോണ്ടല്ലോ. ഈ കാരണം നമ്മുടെ കടുവയും പുലിയൊക്കെ ചെയ്യുന്ന പോലെ ഭയങ്കരമായിട്ടോ ഇങ്ങനെ പല്ലൊക്കെ കാണിച്ച് പേടിപ്പിക്കും. എനിക്ക് പേടിച്ച് ഞാൻ ഉള്ളോട്ടും പോകും. കുഞ്ഞിപ്പൂച്ച ഒന്ന് വിളിക്കുവോ കാണിക്കാൻ? രണ്ട കുഞ്ഞിപ്പൂച്ച അതോണ്ട് കണ്ടോ, തല കണ്ടോ നിങ്ങള്? അവൻ ഇറങ്ങി വരത്തില്ല കേട്ടോ, അവനാണോ അവളോ ഒന്നും അറിയത്തില്ല, ഇറങ്ങി വരത്തില്ല. ഞാൻ പോയി കഴിയുമ്പോ അമ്മയുടെ അടുത്ത് കളിക്കാൻ ഇറങ്ങി വരും, ഞാൻ പാത്ത് കാണിച്ചു തരാം. നല്ല ഭംഗിയാ കാണാൻ. ഇങ്ങനെ കുഞ്ഞി തലയിട്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നോക്കും, എന്നിട്ട് നമ്മളുണ്ടാക്കി ഓടി ആ പൊത്തിനകത്ത് കയറും. അല്ലെങ്കിൽ ഇതിന്റെ മുകൾ വശത്ത് ഇങ്ങനെ ഇവിടെ ആയിരുന്നു കേട്ടോ. ഇപ്പൊ കടിച്ചെടുത്തോണ്ട് അമ്മ പൂച്ചയ്ക്ക് പോവാൻ പറ്റാത്തോണ്ട് ഇവിടെ നിൽക്കുന്നു. അപ്പൊ ഇതിന്റെ അകത്തോട്ട് കയറും, എന്നിട്ട് ഇപ്പൊ പാല് കുടിക്കുന്നുണ്ടോ? എന്നെ കണ്ടാ ഓട്. നോക്കുന്നില്ല, വിശന്നു പോയി. അപ്പൊ അതുങ്ങൾ അവിടെ ഇരുന്ന് കുടിക്കട്ടെ, നമുക്ക് ശല്യം ചെയ്യണ്ട, അങ്ങ് പോവാ. ഇപ്പൊ എന്നെ ഇച്ചിരി പേടി കുറഞ്ഞു കേട്ടോ, മറ്റേ ഇങ്ങനെയൊന്നും അല്ല. പൂച്ചയ്ക്കൊക്കെ ഇത്രയും ഇതുണ്ടെന്ന് ഞാൻ ഇവിടെ എന്നോട് ദേഷ്യപ്പെടുമ്പോഴായിരുന്നു അറിയുന്നത്. അപ്പൊ ഞാൻ വച്ച പാല് രണ്ടുപേരും കുടിക്കുക കേട്ടോ. ഇന്ന് ഞാൻ പാല് വെച്ചപ്പോൾ കുറേ പഞ്ചസാരയൊക്കെ കലക്കി കേട്ടോ, അതുകൊണ്ട് ഒരു ഉച്ചയ്ക്ക് മുഴുവനും കുടിക്കുന്നുണ്ട്. അവള് കാണിക്കുന്നുണ്ടോ? ഞാൻ കാത്തൂന്നാണ് വിളിക്കുന്നത് കേട്ടോ, കുഞ്ഞിപ്പൂച്ചെ. കാരണം അപ്പം ഇട്ടിരുന്ന് കാത്തൂൻ്റെ കാർട്ടൂൺ കാണുന്നതുകൊണ്ട് എനിക്കും കാത്തൂന്ന് വിളിക്കാൻ തോന്നി, അങ്ങനെ കാത്തു കുച്ചേന്നാണ് വിളിക്കുന്നത്. പിന്നെ കിട്ടിയ മാങ്ങയെല്ലാം ഞാൻ എന്താ ഇങ്ങനെ അരിഞ്ഞ് വലിയ വലിയ പീസായിട്ട് അരിഞ്ഞ് ഉപ്പിട്ട് ഒരു ദിവസം ഫുള്ള് വയ്ക്കണം കേട്ടോ. അങ്ങനെ ഞാൻ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചു. അപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു. എല്ലാവരോടും ഒത്തിരി സ്നേഹം.